ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലവർ ഷോ ലുലു മാളിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നാലാമത്തെ ദിവസമാണ്, സൺഡേ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് ഇന്ന് വന്നിരിക്കുക കേട്ടോ. പ്ലാൻസ് ഒക്കെ തീരുന്നതിനനുസരിച്ച് രാത്രിയിൽ നമ്മൾ അവിടെ വന്നിട്ട് പ്ലാന്റൊക്കെ വെക്കുമായിരുന്നു. അപ്പോൾ പകൽ സമയത്ത് വരാമെന്നോർത്തിട്ട് വന്നതാണ്. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ അകത്ത് കയറുവാണ്. അപ്പോൾ പുറത്തുനിന്നും വ്യൂസൊക്കെ എടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എടുത്തിട്ട് വരാമെന്ന് ഓർത്ത് വന്നത്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ഉടനെ ആ റൈറ്റ് സൈഡിൽ കാണുന്നതും നമ്മളുടെ ഭാവന ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ അവരുടെ ഒരു ഇതാണ്. അവിടെ വന്നിട്ട് അവർ ഭയങ്കര സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അതേപോലെ ഈ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള ഒരു 7-8 സ്റ്റാളുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഫുള്ള് ഫ്ലവറിൻ്റെ ആയിട്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടി ഇങ്ങനെ കറങ്ങി പോവുകയാണ്. നമ്മളുടേത് അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത്. സോ പോകുന്ന വഴിയിൽ ഒരുപാട് പ്ലാന്റ്സ് ഇതുപോലെ സ്റ്റാൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് കണ്ട് പോവാണ്. പിന്നെ അന്ന് നമ്മൾ രാത്രിയിലാണല്ലോ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്ന, ആൾക്കാരൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തു എന്നൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫുള്ള് കറങ്ങാന്നോർത്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റാൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സെറ്റ് ചെയ്തതൊന്നും ഞാനും കണ്ടില്ലായിരുന്നു. ഇങ്ങനെ ആർച്ച് പോലെയൊക്കെ വെച്ചിരുന്നതൊന്നും അന്ന് കാണാൻ പറ്റിയില്ല. അതിന് ശേഷം ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇതൊക്കെ അവർ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്ലാന്റ്സൊക്കെ ഒരുപാട് സെയിലായി പോയി. അതല്ലാതെ ഇവിടെ കുറച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ പറയുക, പോട്ടും അതുപോലെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്, സക്കുലൻ്റ് എല്ലാം പോയായിരുന്നു കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ രാത്രിയിൽ 10:30 ശേഷമാണ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചത്. പിന്നെ ലാസ്റ്റ് ഡേയും സൺഡേയും ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേച്ചി നമ്മളുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. അവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനൊരു സബ്സ്ക്രൈബറാണ്. പിന്നെ ഈ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, അതിലിങ്ങനെ സ്ഥലം ഏത് ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നൊക്കെ നമ്മൾ സ്റ്റാൾ ഇട്ടതൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ കണ്ടാണ് വന്നതെന്ന് ഈ ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പിയായി. എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു നമ്മളെ സബ്സ്ക്രൈബർ അല്ലെ ഫാമിലിയിലുള്ള ഒരാളെ കണ്ടു എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, എന്താ ചോദിക്കേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ സോറി, ചേച്ചിയുടെ പേരും ഞാൻ ചോദിച്ചില്ല. പിന്നെ ഒരു സെൽഫിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു പ്ലാന്റ് വാങ്ങിയായിരുന്നു, അടീനിയം തോന്നുന്നുണ്ട് വാങ്ങിച്ചായിരുന്നു അവർ. പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വന്നോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവർ എന്നെ കണ്ടിങ്ങനെ പറഞ്ഞപ്പോൾ ഇനി ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ അത് ഏതാ ആ ചേച്ചി ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ പേരൊന്ന്. പിന്നെ ഒരുപാട് പേര് നമ്മളെ സ്റ്റാളിൽ നിന്ന് പ്ലാന്റ്സൊക്കെ വാങ്ങിച്ചായിരുന്നു, നല്ല സെയിലുണ്ടായിരുന്നു. നമുക്ക് പ്ലാന്റൊന്നും തികഞ്ഞില്ല എന്ന് പറയാം കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതനുസരിച്ച് സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ പീസ് ലില്ലി, പിന്നെ മണി ട്രീ, അങ്ങനത്തെ പ്ലാന്റ്, പിക്ചർ പ്ലാന്റ്, ഒരുപാട് വെറൈറ്റി ഹോയ പ്ലാന്റ്, അങ്ങനെ എല്ലാം സെയിലായി പോയിട്ടോ. നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷേ നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾക്ക് വരാൻ പറ്റിയ പകൽ. അല്ലാതെ നമുക്ക് 3 ദിവസം വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം സെയിലായേനെ കേട്ടോ. പക്ഷേ
എനിക്കും രേഷ്മയ്ക്കും ഒന്നും വരാൻ പറ്റിയില്ല. പക്ഷേ ഈ കൊച്ചുങ്ങളെയും കൊണ്ട് വന്ന് നിൽക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളൊക്കെയല്ലേ, അങ്ങനെ ഒരുപാട് ഇതായിപ്പോയി. പിന്നെ നമ്മളുടെ ഈ ബുദ്ധൻ ഉണ്ടല്ലോ, ഇത് എല്ലാവരും സെൽഫി എടുത്തായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് സോറി, ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാത്തവരാരുമില്ല. ഞാനും മക്കളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബുദ്ധനെ കരിങ്കല്ലുണ്ടല്ലോ, അതിൽ ചെയ്തതാണ്. 25,000 ആണ്. പിന്നെ ബുദ്ധൻ്റെ ഒരുപാട് വെറൈറ്റീസ് കുഞ്ഞു കുഞ്ഞു ഒക്കെ അവിടെ വെച്ചിരുന്നു കേട്ടോ. അതെല്ലാം ഓരോരുത്തർ വന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ടവർ പോട്ടാണ്. നമുക്കിപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ നിരത്തി വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലെ ടവർ പോട്ട് വെക്കാം. അത് നമ്മൾ കോർണറിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ടേബിള്, അതുപോലെ സ്റ്റാൻഡ്, ഒരുപാട് ട്രീയും വെറൈറ്റി ആയിട്ടുള്ള ടേബിൾസൊക്കെ നമ്മളെ കളക്ഷനിലുണ്ട്. ഈ സെറാമിക് പോട്ടൊക്കെ നല്ല ഭംഗിയിൽ ഗിഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഓഫീസിലും ഒക്കെ വെക്കാൻ പറ്റിയ ഓരോരോ പോട്ടുകളൊക്കെ ഉണ്ട്. നോർമലായിട്ടുള്ള പോട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൊക്കോ പീറ്റ് ഉണ്ടായിരുന്നു, പിന്നെ പെപ്പിൾസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് ഫിഡിൽ ഫിഗ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്, ഇൻഡോർ ആണ്. അപ്പോൾ ഇത് ഒരാൾ മേടിക്കാനായിട്ട് അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ റേഷ്മ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ടൈപ്പ് പോട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെറുതെ ആ പ്ലാന്റ് വെച്ചിരിക്കുക കേട്ടോ. പക്ഷേ ആക്ച്വലി ഈ കാണുന്ന മേലെ പോഷൻ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് നമ്മൾ ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ എക്സസ് വാട്ടറൊക്കെ വരുവാണെങ്കിൽ ആ താഴത്തെ പോട്ടിൽ വന്ന് നിറഞ്ഞ് നിന്നോളൂ കേട്ടോ. ആക്ച്വലി ആ വൈറ്റിൽ നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോൾ കുറച്ച് ചെളിയായ പോലെ തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വേറെ എന്താ പറയുക, ഇതുപോലെ പോട്ട് പ്ലാന്റുള്ള പോട്ട് വേണമെങ്കിൽ നമുക്ക് വെക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് പോട്ട് മാറ്റി മാറ്റി വെക്കാം. അതൊക്കെ ഓഫീസിലും അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ കോർണറിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല രസമാണ്. പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയപ്പോൾ പിള്ളേർക്ക് അങ്ങ് ബോറടിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ മക്കളെയും വിളിച്ചുകൊണ്ട് അപ്പുറത്തെ കുറേ സ്റ്റാളുകളുണ്ട് ഇതുപോലെ, അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ പോവാണ്. അങ്ങനെ അവിടെ ഒരു ഫിലിം ആക്ട്രസ് വന്നിട്ട് അവിടെ എന്തോ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവരുടെ പേര് പ്രിയങ്ക അങ്ങനെയെങ്ങാണ്ടാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടി കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും നോക്കുമായിരുന്നു എന്താ അവിടെ സംഭവം എന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഇച്ചിരി നേരം നിന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് കുറച്ച് കാണാൻ നോക്കി പുറത്തോട്ട് വന്നു കേട്ടോ. ഫിലിം ആക്ട്രസിൻ്റെ ആ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം അവിടെ ഒരു മ്യൂസിക് പ്രോഗ്രാം നടത്തുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഫുൾ മ്യൂസിക് മാത്രം, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. പിന്നെ ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ ഇതെന്താണ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഇതിങ്ങനെ എന്താ പറയുക, മേലെ കൂടി ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു, ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് പിന്നെ കറക്റ്റ് 10 മണിയായപ്പോൾ അവിടുത്തെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യാണ്. നമ്മളുടെ സ്റ്റാളിൻ്റെ നേരെ ഇരിക്കുന്ന മുമ്പിലുള്ള ഷോപ്പ് ക്ലോസ് ചെയ്യാണ് കേട്ടോ. 10 മണിക്ക് എല്ലാം ക്ലോസ് ചെയ്യും. ഒരു 10:30 ആകുമ്പോൾ തന്നെ ഫുഡ് കോർട്ട്, അതേപോലെ സൂപ്പർ മാർക്കറ്റ്, അതൊക്കെ ഒരു 11 മണിയോടെ കൂടെ എല്ലാം അടയ്ക്കുകയാണ് കേട്ടോ. പിന്നെ 10 മണിക്ക് ശേഷം ആൾക്കാരൊക്കെ കഴിഞ്ഞു കേട്ടോ, ആരും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളെ പ്ലാൻസൊക്കെ ഒതുക്കി വെക്കുകയാണ് തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ വരാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടുത്തെ എക്സ്കലേറ്ററൊക്കെ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അത് എന്തിനോ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുക എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ശരിക്കും ഇതൊന്നും കണ്ടിട്ട് പോലുമില്ല. ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അത് പൊളിഞ്ഞ് അതിൻ്റെ അകത്ത് വീടുന്ന പോലെയൊക്കെ കുറേ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ആകാംക്ഷ കൊണ്ട് അതിൻ്റെ അകത്ത് എത്തി നോക്കിയത് അവിടെ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അത് ഇനി എന്തിനാ, എന്തെങ്കിലും റിപ്പയർ ആണോ, അത് എന്തെങ്കിലും മെയിൻ്റനൻസ് ജോലി ചെയ്യാനാണോ, അതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അതൊക്കെ കണ്ടു. അങ്ങനെ നമ്മളെ പ്ലാൻസൊക്കെ വണ്ടി കയറ്റി അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചു വീട്ടിലോട്ട് പോവാണ്. 12 മണിയൊക്കെ ആയി, ആ ടൈമിലാണ് നമ്മൾ വന്നത്. പിന്നെ എന്താ പറയുക, അങ്ങനെ രാത്രിയിൽ നമ്മളെപ്പോലെ കുറേ ആൾക്കാർ അവിടെ പ്ലാൻസ് റിട്ടേൺ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ 4 ദിവസം
നമ്മളുടെ ഫ്ലവർ ഷോ അവിടെ ലുലു മാളിൽ നടത്തി. നല്ല സന്തോഷമായി, ആൾക്കാരൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.